തീർച്ചയായും വിഭജന രാഷ്ട്രീയം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രവുമല്ല, ഈ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്യുന്നവർക്കൊപ്പമാണ് എന്റെ നിലപാട് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. എന്തുകൊണ്ടെന്നാൽ അടുത്ത കാലത്ത് നാം ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാതെ പ്രതീകാത്മകമായ പ്രകടനങ്ങളിലൂടെ, ജുഡീഷ്യൽ വിധിന്യായങ്ങളിലൂടെ ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന്റെ അംഗബലം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കുന്നത് നമ്മൾ കണ്ടു. ഇതുവരെയും ഭരണഘടനയിൽ നിന്ന് മതേതരത്വത്തെ നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിച്ചത് പ്രതീകാത്മകമായ ചില പ്രകടനങ്ങളിലൂടെയാണ്. ഉദാഹരണത്തിന്, ചെങ്കോലേന്തി പാർലമെന്റിലേക്ക് വരുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കാണുന്നു. പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് മുഖ്യ യജമാന വേഷത്തിലെത്തുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കാണുന്നു. അങ്ങനെ മതേതരത്വത്തെ പ്രകടനപരത കൊണ്ട് മറികടക്കാൻ ശ്രമിച്ച സർക്കാർ ഭരണനിർവഹണത്തിന്റെ സഹായത്തോടുകൂടി ആദ്യമായി ഒരു റൂൾ നേരത്തെ തന്നെ 2019 ഡിസംബറിൽ പാസാക്കിയ നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു ചട്ടങ്ങൾ ഭേദഗതി നടത്തിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനം നടത്തുകയാണ്. അത് പ്രകടനപരമായിട്ടുള്ള ഈ മതേതരത്വത്തെ മറികടക്കലല്ല, പകരം ഭരണപരമായ രീതിയിൽ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ മതേതരത്വത്തെ റദ്ദ് ചെയ്യാനുള്ള ഔദ്യോഗിക നീക്കം എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ 1949 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ പൌരത്വത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 5 കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്. അന്ന് നമ്മളൊരു ഒത്തുതീർപ്പിലെത്തിയിരുന്നു. അന്നൊരു വിഭാഗം ആളുകൾ നമ്മുടെ പൌരത്വത്തിന്റെ മാനദണ്ഡം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ജൂസ് സോലി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന, അഥവാ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച ഇന്ത്യക്കാർക്ക് പൌരത്വം നൽകുന്നതോടൊപ്പം ലോകത്തെമ്പാടുമുള്ള ഹിന്ദുമത വിഭാഗത്തിലും സിഖ് മതത്തിലും പെട്ടവർക്ക് കൂടി പൌരത്വം നൽകണമെന്ന മതപരമായൊരു മാനദണ്ഡം കൂടി അതിൽ ചാലിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ PS ദേശ്മുഖിനെ പോലെയുള്ള ആളുകൾ, ജസ്പത് റോയ് കപൂറിനെ പോലെയുള്ള ആളുകൾ, പണ്ഡിറ്റ് താക്കൂർ ഭാർഗവയെ പോലെയുള്ള ആളുകൾ ഒക്കെ ശ്രമിച്ചത് ഇതിലേക്ക് മതത്തെ കലർത്താനാണ്. പൌരത്വത്തിൽ മതത്തെ കലരുന്ന നിമിഷം ഭരണഘടനയിൽ നിന്ന് മതേതരത്വം ഇറങ്ങിപ്പോകും. അത് പിന്നീട് ഒരു സെക്യുലർ നേഷൻ ആവില്ല, അതൊരു ഹിന്ദു റിപ്പബ്ലിക്കായി, ഒരു റിലീജിയസ് റിപ്പബ്ലിക്കായിട്ട് മാറും. ഇത് ഈ അപകടം മണത്തുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും ബ്രജേശ്വർ പ്രസാദും അടക്കമുള്ള ആളുകൾ ഈ PS ദേശ്മുഖിന്റെ ഒക്കെ വാദങ്ങളെ നിരാകരിച്ചത്. അങ്ങനെ PS ദേശ്മുഖാണ് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്കും ഈ സിഖുകാർക്കും മറ്റൊരു രാജ്യമില്ലല്ലോ അവരുടെ മാതൃരാജ്യമായി, അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലില്ലാത്ത പൌരത്വമില്ലാത്ത ഏത് ഹിന്ദുക്കൾ വന്നാലും അവർക്ക് പൌരത്വം കൊടുക്കണം എന്ന് പറയുമ്പോൾ, അതിലെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരൊക്കെ പറയുന്നത് ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്, ഒരു മതേതര ഭരണഘടനയിൽ മതപരമായ വിവേചനം പാടില്ല. ഇതായിരുന്നു ഭരണഘടനയുടെ സാരാംശം. ഇതിനെയാണ് ഇപ്പോൾ 2019 ഡിസംബറിൽ കൊണ്ടുവന്ന പൌരത്വ നിയമ ഭേദഗതി അട്ടിമറിക്കുകയും അത് സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായിട്ടും ആ ചട്ടത്തിന്റെ ഭേദഗതിയിലൂടെ വിജ്ഞാപനമായി പുറത്തിറക്കി തിരഞ്ഞെടുപ്പിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഈ സർക്കാർ ശ്രമിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ എന്താണ് സുജയ ഈ ബില്ലിൽ പറയുന്ന, ഈ ചട്ടത്തിൽ പറയുന്ന കാര്യം? വളരെ ലളിതമായി ഞാനിത് പറയാം. ചട്ടത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോ പാകിസ്ഥാനിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടു വരുന്ന ഒരു ഹിന്ദു വിശ്വാസി, ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ പേര് രാമൻ എന്നിരിക്കട്ടെ, പാകിസ്ഥാനിൽ നിന്ന് മതപീഡനത്തിന് വിധേയനായ ന്യൂനപക്ഷക്കാരനായ രാമനും മ്യാൻമാറിൽ നിന്ന് വരുന്ന ഒരു അവിടുത്തെ ബുദ്ധമത വിഭാഗത്തിൽപ്പെട്ടവരാൽ പീഡിപ്പിക്കപ്പെടുന്ന റോഹിംഗ്യൻ മുസ്ലിമിൽപ്പെട്ട ഒരു റഹീമും, ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ഒരു റോയിയും ഇന്ത്യയിൽ പൌരത്വത്തിനു വേണ്ടി 1955 പൗരത്വ നിയമപ്രകാരം അപേക്ഷിക്കുന്നു എന്നിരിക്കട്ടെ. നിലവിൽ ഈ ഭേദഗതി പ്രകാരം 11 കാത്തിരിക്കേണ്ടത് 6 ചുരുക്കി. എന്നാൽ ഈ 6 ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ, 1 തുടർച്ചയായി ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നവരാണ് ഇവർ 3 എന്നിരിക്കട്ടെ. ഇവരിപ്പോൾ പൗരത്വത്തിന് അപേക്ഷിക്കുകയാണെങ്കിൽ ഇവർ 3 ഇല്ലീഗൽ മൈഗ്രന്റ് ആണ് എന്ന് വന്നാൽ പോലും രാമനെ ഇല്ലീഗൽ മൈഗ്രന്റ് എന്ന നിലയിൽ നിന്ന് മാറ്റുകയും അയാൾക്ക് ആവശ്യമായ രേഖകൾ ഇല്ലെങ്കിൽ പോലും അയാൾക്ക് പൗരത്വം നൽകുന്ന തലത്തിലേക്ക് മാറുകയും ചെയ്യും. അതായത് രാമന് പൗരത്വം കിട്ടുകയും എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന റഹീമിന് ഈ പൗരത്വം നിഷേധിക്കപ്പെടുകയും, അഥവാ റഹീം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അഹമ്മദീയനാണ് എന്ന് കരുതുക, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായ ഒരു മുസ്ലിമാണെന്ന് കരുതുക, അയാൾക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്യും. ശ്രീലങ്കയിൽ നിന്ന് വരുന്ന റോയിക്കും ഇത് നിഷേധിക്കപ്പെടും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരം നിങ്ങൾക്ക് വർഗീകരണമാവാം. ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ 6 മതവിഭാഗങ്ങളെ, ഹിന്ദു, സിഖ് ബുദ്ധ, പാഴ്സി, ജൈന വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തിരഞ്ഞെടുത്തത്, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തിരഞ്ഞെടുത്തത്? ഈ 6 മതവിഭാഗങ്ങളെ തിരഞ്ഞെടുത്തതിന് ഒരു വർഗീകരണം കൊണ്ടുവരുന്നുണ്ട് സർക്കാർ. അതാണ് 3 മുസ്ലിം
ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ, ഒന്ന് പാകിസ്ഥാൻ, മറ്റൊന്ന് ബംഗ്ലാദേശ്, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാൻ. ഈ മൂന്ന് രാജ്യങ്ങളിലെ മതപീഡനത്തിന് വിധേയമാവുന്ന മറ്റ് മുസ്ലിം ഒഴിച്ചുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് ഈ പൗരത്വത്തിന്റെ 6 വർഷത്തെ കാത്തിരിപ്പ് റദ്ദ് ചെയ്ത് 1 വർഷത്തിനുള്ളിൽ തന്നെ അവർ വരുന്ന മുറയ്ക്ക് തന്നെ അവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇവിടെയാണ് ഒരു അപകടമുള്ളത്. ഈ മൂന്ന് രാജ്യങ്ങളെ മാത്രം സെലക്ട് ചെയ്തതിനെ Article 14 പറയുന്നത് പോലെ ഒരു ആർബിട്രറി ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുണ്ട്, അഥവാ സ്വേച്ഛാപരമായ വർഗീകരണം നടന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയും ജുഡീഷ്യറിയും ഇത് അംഗീകരിക്കുന്നില്ല. സ്വേച്ഛാപരമായ വർഗീകരണം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലില്ല. അതെന്താവണം? റീസണബിൾ ക്ലാസിഫിക്കേഷൻ ആവണം, അഥവാ വിവേകപൂർണമായ വർഗീകരണമാവണം. ആ വിവേകപൂർണമായ വർഗീകരണമാവാത്തതുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ശ്രീലങ്കയോ, ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന മ്യാൻമാറിനെയോ, ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന നേപ്പാളിനെയോ ഭൂട്ടാനെയോ ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം ഈ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയാൽ ഇവിടങ്ങളിൽ ന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗത്തിനെ കൂടി ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ഗുണം ലഭിക്കും. അപ്പോൾ മുസ്ലിം വിഭാഗത്തിനെ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള വിഭാഗത്തെ മാത്രം വർഗീകരിച്ച് അവർക്ക് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ പൗരത്വം നൽകുക എന്ന ലക്ഷ്യമാണ് ഇവിടെ നിറവേറ്റപ്പെട്ടിരിക്കുന്നത്. ഇതാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇതൊരു ഒരു ടെററിന്റെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുകയാണ്, ഒരു ഫിയർ സൈക്കോസിസ് ജനിപ്പിക്കുക എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു ഷോക്ക് ആൻഡ് ഡേവ് സൃഷ്ടിക്കുകയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് പൗരത്വത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സുജയ, ഈ 1920 പാസ്പോർട്ട് എൻട്രി ആക്ട്, 1946 ഫോറിനേഴ്സ് ആക്ട്, ഇത് രണ്ടു പ്രകാരം ഇല്ലീഗൽ മൈഗ്രന്റ് ആണെങ്കിൽ തടവുശിക്ഷ അനുഭവിക്കണം. അങ്ങനെ ഇല്ലീഗൽ മൈഗ്രന്റിന്റെ പട്ടികയിൽ നിന്ന് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹിന്ദുക്കളെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ രാമും റഹീമും റോയിയും അപേക്ഷിക്കുന്ന ഘട്ടത്തിൽ രാമനെ ഇല്ലീഗൽ മൈഗ്രന്റിന്റെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കി അയാളെ ജയിൽ മോചിതനാക്കുകയും ബാക്കി രണ്ടുപേരെ ഇല്ലീഗൽ മൈഗ്രന്റായി കണക്കുകൂട്ടി ശിക്ഷ അനുഭവിക്കാൻ വിധിക്കുകയും ചെയ്യും. ഇതിന്റെ അപകടമുണ്ടാകുന്നത് എപ്പോഴാണ്? ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇതൊരു മിസൈലാണ്. ഈ മിസൈലിന്റെ അറ്റത്തൊരു ആണവ പോർമുന ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് NRC, ദേശീയ പൗരത്വ രജിസ്റ്റർ. ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ അസമിൽ പ്രയോഗിച്ചപ്പോൾ 40 ലക്ഷം പേര് പുറത്തായി. 28 ലക്ഷം പേര് ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കൾ ഇല്ലീഗൽ മൈഗ്രന്റ് ആണ്. ഈ ഭേദഗതി വരുന്നതോടുകൂടി ഇതിൽ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുൾപ്പെട്ട ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവർ ഇല്ലീഗൽ മൈഗ്രന്റ് അല്ലാതായി തീരും. അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതില്ല. ബാക്കി വരുന്ന 10 ലക്ഷം മുസ്ലിങ്ങൾ അതേപടി തന്നെ ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് തുടരുകയും ചെയ്യും. ഇത് പൗരത്വ പട്ടിക കൂടി വരുന്നതോടുകൂടി ഈ പൗരത്വ നിയമ ഭേദഗതി എന്നുള്ളത് അത്യന്തം വിനാശകരമായ ഒരു ലെജിസ്ലേഷൻ ആയിത്തീരും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം എന്നുള്ളത് നമ്മൾ മറികടന്നു പോവുകയും ചെയ്യും. അപ്പോൾ അത്യന്തം അപകടകരമായ ഒരു വിഭജന രാഷ്ട്രീയത്തിന്റെ തീക്കുള്ളിയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ 140 പെറ്റീഷനുകളുണ്ട്. ഇതിന്റെ ആത്യന്തിക ഗുണം ലഭിക്കാൻ പോകുന്നത് 30,000 വരുന്ന ഹിന്ദു, സിഖു, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ്. അപ്പോൾ നമ്പറിന്റെ സർ പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു സിമ്പിളാണ്. ഇത് ഹിന്ദു രാഷ്ട്രമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന സൂചനയാണ് ഈ ലെജിസ്ലേഷൻ വഴി നൽകിയിരിക്കുന്നത്. ഇത് ജനിപ്പിക്കുന്ന ഒരു ഭയത്തിന്റെ ഒരു ആശങ്കയുണ്ട്. അത് അത്ര പെട്ടെന്ന് നമ്മളെ വിട്ടുപോകുന്നതല്ല. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുള്ളവരെ ചേർത്തുപിടിക്കേണ്ട ഒരു രാജ്യമാണിത്. ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ അസംബ്ലി തുടങ്ങുന്ന സമയത്ത് മുസ്ലിം ലീഗിൽപ്പെട്ട അംഗങ്ങൾ എന്ന സഭ ബഹിഷ്കരിച്ചിരുന്നു. അവരില്ലാതിരുന്ന അവരുടെ സ്ഥാനത്തെ നോക്കിയിട്ട് അന്ന് രാജേന്ദ്രപ്രസാദ് പറഞ്ഞൊരു വാചകമുണ്ട്. നോക്കൂ, അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന ആ കസേരകളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എന്റെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്ന ബാധ്യത കൂടി നമ്മളിൽ വന്നു ചേർന്നിരിക്കുന്നു. അവരുടെ അസാന്നിധ്യത്തിലും അവരെന്തു ചിന്തിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് രാജേന്ദ്രപ്രസാദിന്റെ നാട്ടിൽ നിന്നാണ് അവരെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു ലെജിസ്ലേഷനും അതിനുള്ള ചട്ടഭേദഗതിയുടെ വിജ്ഞാപനവും വന്നിരിക്കുന്നത്. അത്യന്തം നിർഭാഗ്യകരമാണ്. ശക്തമായ പ്രതിഷേധം നമ്മുടെ നാട്ടിലുണ്ടായ മതിയാകും. ആ പ്രതിഷേധത്തിനോടൊപ്പമാണ് ഞാൻ. Meet the editors.